നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് നോറിച്ചിലാണ്. നോറിച്ചിലെ ഒരു കിഡിൽ അട്രാക്ഷൻ ആയിട്ടുള്ള റോർ എന്ന് പറയുന്ന ഒരു ഡൈനോസർ പാർക്കിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സാധാരണ പ്രതിമകൾ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കണ്ടുപോകുന്ന ആ രീതിയിലുള്ള ഒരു പാർക്കല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു കിഡിലൻ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം നമുക്ക് കളയാനില്ല, പെട്ടെന്ന് വന്നോ. നമസ്കാരം, ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നോർവിച്ചിലാണ് കേട്ടോ. നോർവിച്ചിലെ ലെൻവീഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എഴുതുമ്പോൾ നോർവിച്ച് എന്നാണ് എഴുതുന്നതെങ്കിലും നമ്മൾ നോർവിച്ച് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റോർ എന്ന് പറയുന്ന ഡൈനോസർ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ലണ്ടനിൽ നിന്ന് വെറും 2.5 മണിക്കൂർ മാത്രം ഡ്രൈവ് ചെയ്തെത്താൻ പറ്റുന്ന ആ ഒരു കിഡിലൻ ഡെസ്റ്റിനേഷൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും നോർവിച്ച് സിറ്റിയും കൂടെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നതുകൊണ്ട് നമ്മൾ തലേദിവസം താമസിച്ച പ്രീമിയർ ഇൻ ഹോട്ടലാണ് കേട്ടോ ഇത്. കമ്പാരിറ്റീവ്ലി റേറ്റ് കുറഞ്ഞ രീതിയിൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റോടും കൂടി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലോ ഓപ്ഷനാണ് ഈ പ്രീമിയർ ഇൻ ഹോട്ടൽസ് എന്ന് പറയുന്നത്. ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇന്ന് നമുക്കുട്ടിയുടെ 3-ാമത്തെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡൈനോസേഴ്സിനെ കാണാൻ വരാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ഈ റോർ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് കേട്ടോ, പല രാജ്യങ്ങളിലും ഇതുണ്ട്. പക്ഷേ യു കെയിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യു കെയിലെ ഏറ്റവും വലിയ ഡൈനോസർ പാർക്കാണ് ഇവിടുത്തെ ഈ റോർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ ഒരു സംഭവമുണ്ട്. ഇവിടെ കുട്ടികളുടെ ഹൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവഴി ഈ കുട്ടി നടന്നു പോകുമ്പോൾ ഇതിൻ്റെ തല ഇവിടെ മുട്ടുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതായത് 90 സെൻറ്റിമീറ്ററിന് മുകളിലെ ഹൈറ്റുള്ള കുട്ടികളെല്ലാം ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഈ ഒരു വർഷത്തേക്ക് നടക്കാൻ പോകുന്ന പ്രോഗ്രാംസിൻ്റെ ഒക്കെ ആ ഒരു ലിസ്റ്റാണ് കേട്ടത്. ഡൈനോസർ വേണ്ടേ. ഡൈനോസർ പാർക്കിന്റെ എൻട്രൻസിൽ തന്നെയുള്ള ഒരു കിടിലം ഫോട്ടോ പോയിന്റാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഈ പാർക്കിനെ കൂടെ ടാഗ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റും കൂടെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം 48 ഏക്കർ വിസ്തീർണത്തിൽ പരന്ന് കിടക്കുന്ന വലിയൊരു പാർക്കാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ റൂട്ട് മാപ്പാണിത്. അപ്പോൾ ഇത് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന എല്ലാ അട്രാക്ഷൻസും കയറി കംപ്ലീറ്റ് ചെയ്ത് പോകാം. അതല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വഴി തെറ്റി കഴിഞ്ഞാൽ നമ്മൾ പലതും മിസ്സായി പോകും. അപ്പോൾ ഈ മാപ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ തൊട്ടേ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഡൈനോസിൻ്റെ കുറേ സ്റ്റാച്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടിറക്സിനെ നോക്ക്. ഓക്കെ, ഒന്നുകൂടെ കാണാം. ടിറക്സ് വേണ്ടേ? ഓക്കെ. അങ്ങനെ നമ്മൾ പാർക്കിനകത്തേക്ക് കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇവരുടെ തുണിയർ ഷോപ്പാണ്. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അതിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ കുട്ടികളുടെ ഒരു വാട്ടർ തീം പാർക്ക് പോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ പോവാം. ഇപ്പോൾ നമുക്ക് ഡൈനോസേഴ്സിൻ്റെ സൈഡിലേക്ക് പോവാം. എന്തോന്നുണ്ട് അവിടെ? ഈ കാണുന്ന ഡൈനോസേഴ്സ് നമ്മൾ വിചാരിക്കും ഇത് പ്രതിമ പോലെ നിൽക്കുകയാണെന്നേ, പക്ഷേ അല്ല. ഇതിനെല്ലാത്തിനും മൂവ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഓ, കുഴപ്പമില്ല, വാ. എന്തായിരുന്നു അത്? സ്റ്റാമ്പ്
ഓക്കെ ആ ഇത് ഫസ്റ്റ് സ്ഥലം അല്ലേ. അപ്പോൾ വാലി ഓഫ് ഡൈനോസോഴ്സ് ആ ഹാ ഇത് കാർണോട്ടോറസ് എന്ന് പറയുന്ന ഒരു ഡൈനോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വാ എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര വലുപ്പത്തിൽ തുറക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പ്രേയെ അതിന് ഒറ്റ അടിക്കെടുത്ത് വിഴുങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ വാ എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ഷേപ്പിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അകപ്പെട്ട് പോകുന്ന പ്രേയ്ക്ക് ഒരിക്കലും പുറത്തോട്ട് രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആണ് ഇതൊരു 48 ഏക്കർ വലിപ്പമുള്ള ഒരു കാടാണ് ശരിക്കും. അതിനെയാണ് അവരിങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തത്. ഇത് ഉള്ള ഡൈനോസറിൽ ഭയങ്കര എന്താണ് നല്ലൊരു മദർ ഡൈനോസർ എന്നാണ് പറയുന്നത്. അതെ, കുഞ്ഞുങ്ങൾ അത്ര കാര്യമായിട്ട് നോക്കുന്നു. മുട്ടയും വിരിഞ്ഞിരിക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം കൂടെ. എന്ത് റബ്ബറാണത്. നമ്മി ഡൈനോ തൊടണോ? നീ തൊടണോ? നമ്മിക്ക് ഡൈനോയെ ഏറ്റവും ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് അവള് ഭയങ്കര ബഹളം വെച്ചിട്ടാണ് നമ്മളിത് കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും അവക്ക് അതിന്റെ അടുത്തോട്ട് പോകാൻ പോലും വയ്യ. ഹോഴ്സ് ലൈക്ക് ഹെഡ് എന്നാണ് പറയുന്നത്. കുതിരയെ പോലെയാണ്. 1822 ഇതിനെ സ്പോട്ട് ചെയ്തത്. കുറച്ചിങ്ങോട്ട് വരുമ്പോ ഒരു പക്ഷി അനത്തിൽപ്പെട്ട ഡൈനോ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ എന്താ പോലെ ഒട്ടോ പക്ഷിയുടെ ഒരു ടൈപ്പ് അല്ലേ. ബേർഡിനെ പോലിരിക്കുന്ന ഒരു ഡൈനോ ആണ്. പക്ഷെ ബേർഡ് ആണെങ്കിൽ അതിന് പറക്കാൻ പറ്റില്ല. പക്ഷേ 30 മീറ്റർ പവർ സ്പീഡിൽ അത് ഓടും. ഓ അല്ല, അതാണ് ഞാൻ കണ്ടപ്പോഴേ എനിക്ക് ഒട്ടകപക്ഷിയോട്ടൊക്കെ ഒരു സമയം തോന്നി. ടെറർ ബേർഡ് എന്നാണ് പറയുന്നത്. ഓ, ഇതൊരു പാവൻ പിടിച്ച ഡൈനോ ആണ് കേട്ടോ. ഇതിനെ ടീറക്സ് ഹണ്ട് ചെയ്യും. ഇതിനെ ടീറക്സ് ഹണ്ട് ചെയ്യും. നോബിൾ ലിസാർഡ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മ ഇത് ഓർമ്മയുണ്ട് എനിക്ക്. നമ്മൾ ബ്ലിപ്പി ഡൈനോയിൽ കണ്ട ഡൈനോ ആണത്. ആ ഒരു ആന്റി വന്ന് പറഞ്ഞു തരൂലേ. ആ ആ ഡൈനോ ആണത്. വയറ് വാലിന്റെ അറ്റം വരെ അനങ്ങളുണ്ട്. അതാണ് അതിനനുസരിച്ചിട്ടാണ്. ആ വയറുണ്ട്. ഇത് പക്ഷേ ഭയങ്കര കളറായത് ഒരു ഒറിജിനാലിറ്റി ഇല്ല. അല്ല, ഇതിന് മൂവ്മെന്റ്സ് ഇല്ലാന്ന് തോന്നുന്നു. നല്ല രസമല്ലേ, എന്തോ കാട്ടുപൂക്കളാന്ന് തോന്നുന്നു. നമ്മൾ വരുമ്പോഴേ നമുക്ക് ആ റിസപ്ഷനിൽ നിന്ന് അവർ ഒരു രണ്ട് സാധനങ്ങൾ തരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റാമ്പ് കളക്ഷൻ. അപ്പോൾ അതുപോലെ ഇനി ഇവിടെ വേറെ സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇതിനെന്തോടെ പറയണേ, ഫുട് പ്രിന്റ് ആണ് അല്ലേ. ആ ഡൈനോയുടെ ഫുട് പ്രിന്റ്സ് ആണ് ഇത് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഇവിടെ കണ്ടു, ഈ ട്രീയിൽ നമ്മൾ ഈ കാണുന്ന പോലത്തെ ഫുട് പ്രിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഏകദേശം 6 എണ്ണം 5 എണ്ണം ഉണ്ട്. 6-ാമത് ക്ലെയിം ചെയ്യണം അല്ലേ. അതെ, അപ്പോൾ അങ്ങനെ 5 എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് 400 പൗണ്ടാണ്. ഇത് സ്റ്റെഗോസോറസ് എന്ന് പറയുന്ന ഒരു ഡൈനോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഏകദേശം 17 ഇങ്ങനെ പ്ലേറ്റ് കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ 17 എണ്ണം വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ്സ് ഉണ്ടായി വരുന്നത്. അപ്പോൾ അത് വരുന്നതും ഇത് ബോണല്ല, ശരിക്കും സ്കിന്നിൻ്റെ പുറത്ത് നിന്ന് തന്നെ ഉണ്ടായി വരുന്നത്. ഈ ഡൈനോ കണ്ടോ, ഇതിന് ട്രൈസറോട്ടോപ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം അങ്ങനെ വരാനും പേര് വരാനൊരു കാരണമുണ്ട്. ഇതിൻ്റെ മുഖത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 3 കൊമ്പുകളുണ്ട് ഇതിന് കണ്ടോ. 1, 2 പിന്നെ ആ ചെറിയൊരു കൊമ്പ്. അപ്പോൾ അത് ചേർത്ത് 3 കൊമ്പുകൾ ഉള്ളതുകൊണ്ടാണ് ട്രൈസറോട്ടോപ്സ് എന്നുള്ള പേര് വന്നതിന്. അവൾക്കറിയാം, അവളെല്ലാ ദിവസം ഇതല്ലേ കാണണേ. ഇത് ഏത് വാവേ?
അഹംബോ. ഇതിനെ എന്താണ് ടീറക്സ് ഹണ്ട് ചെയ്യും, പക്ഷേ ടീറക്സ് ഹണ്ട് ചെയ്യുമെങ്കിലും ഇതേ ഇതിനെ പോലത്തെ രണ്ടെണ്ണമുണ്ടെങ്കിൽ രണ്ട് ട്രൈസറോപ്സിസ് ഉണ്ടെങ്കിൽ ഒരു ടീറക്സിനെ ഹണ്ട് ചെയ്ത് വീഴ്ത്താം. ഇതിനെ കടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് തടിമാടൻ ഡൈനോസോഴ്സിന്റെ ഒരു ബഹളമാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോപ്പുലർ ഡൈനോസർ ആണേ ബ്രാക്കിയോസോറസ്, പക്ഷെ ഇത് ഹെർബിയോറസ് ആണ്. ഭയങ്കര ഒരു പുലി. ഇതൊക്കെ നമ്മള് വണ്ട ജുറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടുണ്ട്. ഭയങ്കര വലുപ്പം അല്ല ഇതും, ഇത് തന്നെയാണ് അതിന്റെ ജയന്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അതിന്റെ ഏറ്റവും മേലെ രണ്ട് മൂക്ക് ഉണ്ടെണ്ണ, നോസ്ട്രിൽസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നോസ്ട്രിൽസ് ഓൺ ടോപ്പ് ഓഫ് ദി ഹെഡ് ഫോർ ബെറ്റർ എയർ സർക്കുലേഷൻ. തടിമാടൻ ഡൈനോ എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് ഇത്ര മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. നമ്മി നിൽക്കുന്നത് നോക്ക്, നീ പോയി നോക്ക്, കണ്ടാ ആദ്യം നിൽക്കുമ്പോ എത്ര ഉണ്ടെന്ന് നോക്കിയേക്കണേ അതിന്റെ ഒരു ഹൈറ്റ്. എന്റെ അമ്മേ, ഓ ഇത് എത്തണില്ല അങ്ങോട്ട്. നമുക്ക് മറ്റേ ബ്രാക്കിയോസോറസ് പോലെ തോന്നുമെങ്കിൽ ഇത് അതല്ല. അതിന്റെ ഇതിന്റെ ലെക്സ് മറ്റേ ലെക്സ് നമ്മള് വ്യത്യാസമുണ്ട്, കളറും വ്യത്യാസം. കൂടുതലും ഏഷ്യയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ടൈപ്പ് സാധനം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ കഴുത്ത് നീളമുള്ള ടൈപ്പ് സാധനങ്ങളെല്ലാം ഹെർബിയോറസ് ആണെന്ന് തോന്നുന്നു, കാരണം ഈ ബ്രാഞ്ചസിൽ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഡോപ്റ്റ് ആയതാണത്. നമ്മളീ കാണുന്നതിൻ്റെയൊക്കെ ഇടയിലെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു ഡൈനോസ് ഉണ്ട്, അതാരെങ്കിലും ശ്രദ്ധിച്ചാൽ കണ്ടോ ആ കാട്ടിനകത്തെല്ലാം ചെറിയ ചെറിയ തലകളിങ്ങനെ കാണുന്നുണ്ട്. ഇവരാണ് നമ്മൾ കണ്ടതിൽ ഏറ്റവും ഫേവറേറ്റ് ടിറക്സ്, ടെറോനോസോറസ് റെക്സ്. അതുകൊണ്ടല്ലോ കേട്ടാ 5 ടൺസ് വരെ അതിന്റെ ബാക്കി അകത്ത് വെച്ച് ബൈറ്റ് ചെയ്ത് ക്രഷ് ചെയ്യാന്നാണ് പറയുന്നത്. 5 ടൺ വരെ അതിന്റെ ബാക്കി അകത്ത് വെച്ച് ക്രഷ് ചെയ്യാന്നാണ് അത് പറയുന്നത്. അത്രയ്ക്ക് പവർഫുൾ ബൈറ്റാണ്. ഇങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീൽഡ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് തിരിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും, അങ്ങനെയുള്ള പരിപാടികളുണ്ട്. ഇത് അതാണ് തോന്നല്ലേ ജുറാസിക് പാർക്ക് മൂവിയുടെ സീനാണ്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇത് വേണ്ട AI വെച്ചിട്ടുള്ള ഒരു ക്യാമറയാണേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഡൈനോസേഴ്സിൻ്റെ കുറച്ച് രൂപങ്ങളൊക്കെ ഇങ്ങനെ കയറി വരും. അപ്പോൾ അത് AI വെച്ചിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ. കാർണിവോർ നമ്മി നമ്മിടോ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാലേ കിട്ടുള്ളൂ. കറക്റ്റ് കണ്ട. അപ്പോൾ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ ഇനി നമുക്കുള്ള അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം അല്ലേ. ആ സെൻഡ് ബൈ ഫോൺ കൊടുത്താൽ അപ്പോൾ ഈ ലിങ്ക് നമ്മൾ സ്കാൻ ചെയ്താൽ മതി, ഇത് നമ്മുടെ ഫോണിലേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ കാണുന്നത് ഡിസ്കവറി ലാൻഡ് എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സൈഡിൽ കുറച്ച് അഡ്വഞ്ചർ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് പോലെയുണ്ട്. ഇത് ബേസിക്കലി ഒരു ഗെയിമിംഗ് ഏരിയ ആണ്. ഇവിടെ കയറുന്നു
അപ്പുറത്ത് വരാം. ഇതിനകത്ത് നമ്മൾ കുട്ടികളെ റൈറ്റ് സൈഡ് ഇരുത്തണം കേട്ടോ, കാരണം കുട്ടികൾക്ക് ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു എക്സ്ട്രാ പിടിയുണ്ട്, അപ്പൊ ഹാൻഡിൽ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ നമ്മൾ പെഡൽ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അത് വെറുതെ ഒരു ഫാൻസിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണെന്ന് തോന്നേ, പക്ഷെ ഇത് കണ്ടോ ആ ഫ്രണ്ടിലെല്ലാം ആ റോട്ടറി ഇറങ്ങുന്നുണ്ടോ, അപ്പൊ നമ്മൾ ചവിട്ടുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ കറങ്ങും എന്നുള്ളതാണ് നമ്മുടെ എന്റെ കൺസെപ്റ്റ്. ഓ നമ്മി ഹായ്. വലിയ സ്പീഡൊന്നുമില്ല, നമുക്ക് അങ്ങനെ പേടി തോന്നുന്ന ടൈപ്പിലുള്ള സാധനമൊന്നുമല്ല, കാരണം കൊച്ചു കുട്ടികളെ കയറ്റുന്നില്ലേ, അപ്പോൾ അത്രയും ഇങ്ങനെ നമ്മൾ എടുത്ത് ഒലയ്ക്കുന്ന ടൈപ്പിലുള്ള ഒരു സംഭവമൊന്നുമല്ല, പക്ഷെ നല്ല രസമുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യും. നമ്മൾ ഇവിടെ വരുമ്പം നമ്മൾ എന്ത് സാധനം കണ്ടാലും ഇതിനെല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഒരു റൈനോ ആയിട്ടോ അല്ലെങ്കിൽ ഡൈനോസറുമായിട്ടൊക്കെ ചേർന്ന് വരുന്ന രീതിയിലുള്ള ഒരു പേരുകളായിരിക്കും കൊടുത്തേക്കുക. അധിക സമയമൊന്നും ഇല്ല കേട്ടോ, മാക്സിമം ഒരു 3 to 4 മിനിറ്റ്സൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെ റൈഡ് ഇപ്പോൾ കഴിയും. യെസ്, അങ്ങനെ നമ്മളെ റൈഡ് കഴിഞ്ഞേക്കാണ്. ഇപ്പോൾ നമുക്ക് തുറന്നിറങ്ങാൻ പറ്റില്ല കേട്ടോ, അവർ വന്നിട്ട് ഇവിടെ ഈ ഓരോ സൈഡിലും ഒരു ലോക്കുണ്ട്, അപ്പോൾ സൈഡിൻ്റെ സൈഡിൽ പ്രത്യേകിച്ച് ഒരു ലോക്കുണ്ട്, അപ്പോൾ അത് തുറന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഇനിയാ ഇനിയില്ല കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഉള്ളടാ ബാവേ. താങ്ക് യു ഫിനിഷ്. അപ്പോൾ റാപ്റ്റർ കോൺട്രാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കയറിയില്ലേ, അതിൽ നിന്ന് നമ്മൾ തിരിച്ച് രണ്ടാമത് വന്ന് കയറാമെന്നത് ഈ പറയുന്ന സ്വിംഗോസോറസ് എന്ന് പറയുന്ന ഈ സ്വിങ്ങിലാണ്. അപ്പോൾ ഇതൊരു ഓട്ടോമേറ്റഡ് ഇലക്ട്രിക് സ്വിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സൈഡ് സീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അടൽസിനുള്ള സീറ്റാണ്, കാരണം അത് ഭയങ്കര വീതിയുള്ളൊരു സീറ്റാണ്. പക്ഷേ ഓ കണ്ടപ്പോൾ വിചാരിച്ച കുഴപ്പമില്ല, വിചാരിച്ച പോലല്ല ഹൈറ്റുണ്ട്. നമ്മി ഭയങ്കര ചിരി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സൈഡിൽ കാണുന്നത് അടൽസിൻ്റെ സീറ്റാണ്, അപ്പോൾ അത് ഇത്തിരി വീതിയുള്ള സീറ്റാണ്. ഇപ്പോൾ സൈഡിലേക്ക് കാണുന്നത് എല്ലാം കുഞ്ഞുങ്ങളുടെ സീറ്റാണ്, അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒരു അടൽറ്റ് സൈഡിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കൂട്ടുന്നുണ്ട്, ഇടയ്ക്ക് അതുപോലെ കുറയ്ക്കുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ മാക്സിമം ഒരു 3 to 4 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ കേട്ടോ, അപ്പോൾ അത് കഴിഞ്ഞതാ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് സ്പീഡ് കൂട്ടിയാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവള് ചിലപ്പോൾ വിളിക്കുമായിരിക്കും എന്ന്, കിടന്നേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആവോ അവൾക്ക് വേണ്ടിയൊന്നുമില്ല. അമ്മ ഐസ്ക്രീം കൊള്ളാം, അവിടെ കൊള്ളാം, സൂപ്പർ. അപ്പോൾ നമ്മൾ ആ ഗെയിംസിൻ്റെ സൈഡിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ ദ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ, അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലുള്ള ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് ഇതിന് പോകാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കുറച്ച് ഫാം അനിമൽസൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു ആട് സുഖമായിട്ട് കിടക്കുകയാണ്. ഇതെന്തോന്നറിയാവോ എനക്ക്? അനിമൽ തന്നെ. ഏത് അനിമൽ? ഗോട്ട്. ഈ സൈഡെല്ലാം ചെറിയ ചെറിയ ആടുകളാണ് കേട്ടോ, എല്ലാം പിക്മി ഗോട്ടുകളാണ്. ഈ സൈഡിലായിട്ട് ചെറിയൊരു കുളവും അതിൻ്റെ കരയിലായിട്ട് കുറച്ച് താറാവുകളൊക്കെ ഉണ്ട്. ഇവിടെ 3 ടർക്കീസ് ഉണ്ട്. അപ്പോൾ ഈ 3 ടർക്കീസ് സാധാരണ ടർക്കിയല്ല, ഇത് നമ്മുടെ ഹാരി പോട്ടറിലെ ക്യാരക്ടേഴ്സാണ്. ഇതിന് 3 പേരുടെയും പേര് വേണ്ട, റൗൺ, ഹാരി, ഹെർമയോണി. അപ്പോൾ ഇത് 3 ഹാരി പോട്ടറിലെ കഥാപാത്രങ്ങളാണ്. ഇത് സാർസ പിഗ് അല്ല, എൻ്റെ പേരുണ്ടോ കുഞ്ഞു കുഞ്ഞേ പിഗ്. പിഗെല്ലാം ആവശ്യ നിലയിലാണ് ഏകദേശം ആയം തോന്നും. ആ ഈ പിക്കിൻ്റെ പുറത്ത് ഈ മുടിയില്ലാത്തതിന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് സീസണലായിട്ട് അതിന് ഹെയർ ലോസ് ഉണ്ടാകുന്ന ടൈമാണ്, അപ്പോൾ അതുകൊണ്ടാണ് രോമം ഇല്ലാത്തത്. കിട്ടിയ അടുത്ത സ്റ്റാമ്പ്. ഇത് എത്രാമത്തെയാണ്?
അതുപോലെ തന്നെ മൂന്നെണ്ണം കിട്ടിയേ പോകുന്ന വഴി കിട്ടും. ഇവിടെ നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു പശുവിന്റെ പ്രതിമയുണ്ട്, പക്ഷെ അത് വെറൊരു പ്രതിമയല്ല, ഇതിനെ നമുക്ക് കറക്കാൻ പറ്റും. കറക്കണ്ടതാ? ആ കറന്ന് കാണിച്ചോളൂ. നോക്കടാ. ഹായ് പ്രസീടാ. ആ പഠിച്ച്. ഇനി ഇവിടെ അനിമ്പൽ ബാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു പ്ലേസ് ഉണ്ട്, നമുക്ക് നോക്കാം അതിനകത്ത് കയറി നോക്കാം എന്താ സംഭവം എന്ന്. ഇതൊന്ന് കുഞ്ഞു കുഞ്ഞു അനിമൽസൊക്കെ ആയിരിക്കാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നിയാണ്ടർത്തൽ വാക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് വേയിലൂടെ ആണേ. ഇതൊരു കട്ട കാടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തു കൂടെയാണ് ഇനി നമ്മൾ നടക്കാൻ പോണേ. ഇവിടെ ഒരു കിഡിൽ ഒരു മാമത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഓ അടിപൊളി. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന അധികവും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന, അതായത് ഫോസിൽ കാലത്തൊട്ടേ ജീവിച്ചിരുന്നിട്ടുള്ള അനിമൽസാണ്. അതുപോലെ പിന്നെ അധികം ഉള്ളത് ഈ എക്സ്റ്റിൻഷൻ വന്നു പോയിട്ടുള്ള അനിമൽസുമാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് പുരാതന കാലത്തുള്ള മനുഷ്യരുടെ ആ ഒരു ജീവിത രീതിയൊക്കെയാണ് ഇവിടെ ഡിപിക്ട് ചെയ്തേക്കുന്നത്. ഇത് എത്രാമത്തെ സ്റ്റാമ്പാണ്? 1, 2, 3, 4, 5 അഞ്ചാമത്തെ. പിന്നെ നമ്മൾ കയറാൻ പോകുന്ന എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ വലിയ നീല കളറിലുള്ള ഡൈനോസർ. ഇത് ശരിക്കും ഒരു ഭയങ്കര വലിയൊരു സ്ലൈഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലൂടെ കയറി നമുക്ക് ഇപ്പുറത്തോടെ വന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ഇത് അഞ്ചാമത്തെയാണ്. ഇത് ഡിപ്പീസ് റൈസ് വേ എന്ന് പറഞ്ഞിട്ട് ഒരു കാറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് അടൽസിനും കൂടെ കയറാൻ പറ്റും. ഇത് എത്രാമത്തെ? ഇത് 7th. ഈ ആഫ്രിക്കൻ ഒരു വാദ്യമാണ്. This way, that way, other way. No way. നടന്നു. കിട്ടിയാ? ഇനി ഇവിടെ വാട്ടർ ഗെയിംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വെള്ളത്തിലോട്ട് ഇറക്കാൻ പോവാണ്. ഹായ് സൂപ്പർ. നമ്മ കുളിച്ചേ പറ്റൂല. അതാണ് അത്, അവിടെയാണ് ആ സ്പ്ലാഷ് ഏരിയ കേട്ടോ. പക്ഷെ നമുക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഈ കുട്ടികളുടെ സേഫ്റ്റിയൊക്കെ നോക്കിട്ടെ, അവർ അവിടെ വീഡിയോസ് എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ കളിക്കുന്ന വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ലാസ്റ്റ് സ്റ്റാമ്പാണ്. അപ്പോൾ എല്ലാ സ്റ്റാമ്പും കേട്ടോ.
എന്തോ ടോയ് ടോയല്ലേ ഇതിനകത്ത് എന്തോ ഒരു ഇതിനെ ട്രേഡ് ചെയ്ത് നമുക്കൊരു ടോയ് എടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് 400 pound വർത്തിനുള്ള ആ 400 pound പൈസയല്ല, അതിന് വർത്തായിട്ടുള്ള സാധനങ്ങളാണ്. അതിനാ പക്ഷെ അത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൊടുക്കുന്നുള്ളതുകൊണ്ടേ ചിലപ്പോ എന്തെങ്കിലും സെലക്ടീവ് ആയിട്ടായിരിക്കും, എന്തെങ്കിലും ബ്രാൻഡ് ആയിട്ടായിരിക്കും. അതെ അതെ, പോയി നോക്കാം. എല്ലാത്തിനും കൂടെ 400 pound വർത്തിനുള്ള സാധനങ്ങളായിരിക്കും, പോയി നോക്കാം. ഇതാണ് ഈ ഡൈനോസർ പാർക്കിനകത്തുള്ള സുവിനിയർ ആൻഡ് ഗിഫ്റ്റ് സെൻറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത ആ സ്റ്റാമ്പുകളൊക്കെ ഇവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് നമ്മൾ ആ ഗിഫ്റ്റ് കളക്ട് ചെയ്യേണ്ടത്. അത്യാവശ്യം കോസ്റ്റ്ലി ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസിലുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അധികവും ഈ ഡൈനോസർ തീമിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ കുട്ടികൾക്ക് ആ സ്പ്ലാഷ് പൂളിൽ ഇറങ്ങണമെങ്കിൽ അതിനുള്ള സ്വിം സ്യൂട്ടൊക്കെ വേണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ രണ്ട് സ്റ്റാമ്പും ഒരു ഫുട് പ്രിന്റിന്റെ ഇത് കാണിച്ചു തന്നില്ലേ, ഒരു രണ്ട് കാർഡ്. അപ്പോൾ അത് കളക്ട് ചെയ്തതിന് ഡൈനോസർ അമ്മയ്ക്കല്ലേ കേട്ടോ വീഡിയോ എടുക്കാൻ. അപ്പോൾ അത് കളക്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ, ഒരു മെഡലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയൊരു സ്മോൾ ടോയും. അങ്ങനെ നമ്മള് പാർക്ക് ഫുള്ള് കണ്ടു കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു സംഭവമേ അല്ലായിരുന്നു. ശരിക്കും നമ്മള് ഡൈനോസേഴ്സ് ജീവിച്ചിരിക്കുന്നതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒത്തുപോലത്തെ അതെ അതെ, കാരണം അതിന്റെ ആ മൂവ്മെന്റ്സ് പോലും നമുക്ക് ഭയങ്കര റിയൽ ആയിട്ട് തോന്നും. അത്ര കിടിലം പെർഫെക്ഷനോടും കൂടിയാണ് അവരെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഡൈനോസ് മാത്രമല്ല, നമുക്കിപ്പോ ചുറ്റും നമ്മൾ നടന്നു പോകുന്ന സ്ഥലമായാലും എല്ലാം നമ്മളൊരു കാട്ടിനകത്തോട് നടന്നു പോകുന്ന ഒരു ഫീലാണ്. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ സ്വിം ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഒരുപാടടുത്ത് നടന്നു പോകുന്നിടത്ത് കംപ്ലീറ്റ് റിഫ്രഷ്മെന്റ്സ് ഉണ്ട്. ആണ് എല്ലാം കൊണ്ടും നമുക്ക് ഒരു ദിവസം, ഞങ്ങൾ രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ട് 4-5 മണി വരെയാണ് ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എത്തുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം വരെ. ബൈ ബൈ, ടേക്ക് കെയർ. നമ്മോ ടാറ്റ.